അപ്രതീക്ഷിതമായ കാർ അപകടത്തിൽപ്പെട്ട് പ്രശസ്ത വയലിനിസ്റ്റ് ബാലഭാസ്കർ മരണപ്പെട്ടു എന്ന വാർത്ത മലയാളികൾ ഏറെ ഞെട്ടലോടെയാണ് കേട്ടത്. ഒരിക്കലും അത് നികത്താനാകാത്ത നഷ്ടം തന്നെയാണ്. എന്നാൽ ബാലഭാസ്കറിന്റെയും കുഞ്ഞിന്റെയും മരണത്തിന് പിന്നാലെ പല അഭ്യൂഹങ്ങളും പടർന്നിരുന്നു. കേസ് CBI ഏറ്റെടുത്തതോടുകൂടി കേസ് മറ്റൊരു തലത്തിലേക്കാണ് നീങ്ങുന്നത്. മരണവുമായി ബന്ധപ്പെട്ട നുണ പരിശോധന കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. സുഹൃത്ത് വിഷ്ണു, സോമസുന്ദരം, സാക്ഷി കലാഭവൻ സോബി എന്നിവരെയാണ് ഇന്നലെ കൊച്ചിയിലെ CBI ഓഫീസിൽ നുണ പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. കേസിൽ CBI അന്വേഷണം ശരിയായ ദിശയിലാണെന്നും 15 ദിവസത്തിനകം നിർണായകമായ അറസ്റ്റ് ഉണ്ടാകുമെന്നും കലാഭവൻ സോബി വെളിപ്പെടുത്തി. ബാലഭാസ്കറിന്റെ സുഹൃത്തും 2009 തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുമായ വിഷ്ണു സോമസുന്ദരം രാവിലെ 10 മണിയോടെ കൊച്ചിയിലെ CBI ഓഫീസിൽ ഹാജരായി. ബാലഭാസ്കറിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന മൊഴിയാണ് വിഷ്ണു നേരത്തെ നൽകിയിരുന്നത്. ബാലഭാസ്കറിനെ സ്വർണ്ണക്കടത്ത് സംഘം അപായപ്പെടുത്തിയതാണെന്നാണ് ബന്ധുക്കളുടെ പരാതി. ഈ സാഹചര്യത്തിലാണ് വിഷ്ണുവിനെ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയനാക്കിയത്. നുണ പരിശോധന 3 മണിക്കൂർ നീണ്ടു. ഉച്ചയ്ക്ക് 1:30 കേസിലെ പ്രധാന സാക്ഷിയായ കലാഭവൻ സോബിയെ ഹാജരാക്കി. ബാലഭാസ്കറിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയെന്നാണ് സോബി ആവർത്തിച്ചു പറയുന്നത്. 15 ദിവസത്തിനുള്ളിൽ നിർണായക അറസ്റ്റ് ഉണ്ടാകുമെന്നും സോബി പറഞ്ഞു. ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുനെയും മുൻ മാനേജർ പ്രകാശൻ തമ്പിയെയും കഴിഞ്ഞ ദിവസം നുണ പരിശോധനയ്ക്ക് വിധേയരാക്കിയിരുന്നു. ഡൽഹി, ചെന്നൈ എന്നിവിടങ്ങളിലെ കേന്ദ്ര ഫോറൻസിക് ലാബുകളിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഡൽഹിയിൽ നിന്നുള്ള ഒരു വനിതയും മദ്രാസിൽ നിന്നുള്ള ഒരാളുമായിരുന്നു നുണ പരിശോധന സംഘത്തിൽ ഉണ്ടായിരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും ആരും തന്റെ അടുത്ത് വന്നില്ല. പിന്നീട് കണ്ടപ്പോൾ DYSP ഒക്കെ വളരെ സന്തോഷത്തിലാണ് പെരുമാറിയത്. നല്ല പിന്തുണ അവരിൽ നിന്നും ഉണ്ടായി. പേരുകൾ പുറത്തു പറയേണ്ട എന്ന് പറഞ്ഞതിനാൽ വെളിപ്പെടുത്തുന്നില്ലെന്നും സോബി പറഞ്ഞു. അപകടത്തിൽ അസ്വാഭാവികത ഉണ്ടെന്ന കലാഭവൻ സോബിയുടെ വെളിപ്പെടുത്തലിന്റെ ചുവട് പിടിച്ചാണ് നുണ പരിശോധന. സ്വർണ്ണക്കടത്ത് കേസിൽ പെട്ടെന്നാണ് വിഷ്ണു സോമസുന്ദരത്തെ കേസുമായി ബന്ധപ്പെടുത്തുന്നത്. ബാലഭാസ്കറിന്റെ പണമിടപാടുകൾ മറ്റും അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. കണക്കുകൾക്കപ്പുറം ഏതെങ്കിലും രീതിയിൽ മാനേജർ ഉൾപ്പെടെ ഒപ്പം നിന്നവർ ബാലഭാസ്കറിനെ ഉപയോഗിച്ചിരുന്നോ എന്നാണ് CBI പരിശോധിക്കുന്നത്. നുണപരിശോധനാ ഫലങ്ങൾ കേസ് അന്വേഷണത്തിന് നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. ബാലഭാസ്കറിന്റെ മറ്റൊരു മാനേജറായിരുന്ന പ്രകാശൻ തമ്പി, ഡ്രൈവറായിരുന്ന അർജുൻ എന്നിവരുടെ പരിശോധന ഇന്നലെ നടത്തിയിരുന്നു. ബാലഭാസ്കർ അപകടത്തിൽപ്പെട്ട ദിവസമാണ് നുണപരിശോധന എന്ന പ്രത്യേകതയുമുണ്ട്. 2018 സെപ്റ്റംബർ 25 പുലർച്ചെ കഴക്കൂട്ടം പള്ളിപ്പുറം ദേശീയപാതയിൽ വെച്ചാണ് കാർ അപകടത്തിൽ നടന്നത്. തൃശൂരിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരവെയായിരുന്നു ബാലഭാസ്കറിന്റെ കാർ മരത്തിലിടിച്ച് തകർന്നത്. ഡ്രൈവർ അർജുൻ, ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി, മകൾ തേജസ്വിനി ബാല എന്നിവരും കാറിലുണ്ടായിരുന്നു. മകൾ സംഭവസ്ഥലത്തും ബാലഭാസ്കർ പിന്നീട് ആശുപത്രിയിലും വെച്ച് മരിച്ചു. അപകടം നടക്കുമ്പോൾ വാഹനം ഓടിച്ചത് ഡ്രൈവർ അർജുൻ ആണെന്ന് ലക്ഷ്മി മൊഴി നൽകി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.